മഹാനായ ായാഹുൻ നമുക്കറിയാം അദ്ദേഹം ബിലാൽ ബിൻ റബാഹ് കുറിച്ച് കറുത്ത മകളെ എന്ന് വിളിച്ചു നബി നബിഹു അലിഹി വസ്ലമ രൂക്ഷമായ ഭാഷയിൽ അതിനോട് പ്രതികരിച്ചു ജാഹിലിയ നീ നിൻ്റെ മനസ്സിലിപ്പോഴും ജാഹ്ലിയത്ത് അവശേഷിക്കുന്നു ഏതെങ്കിലും മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഏതെങ്കിലും ഒരു കുടുംബത്തിന് അവർ മോശക്കാരാണ് എന്ന ചിന്തയോ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഉന്നതരാണ് എന്ന ചിന്തയോ ഏതെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ മനസ്സിനകത്ത് തോന്നുന്നുണ്ടെ തന്നെ ഇസ്ലാമിന് അവരോട് പറയാനുള്ളത് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ പ്രയോഗിച്ച ഈ ഒരു വാചകമാണ് ഉൻ ഫീക്കൽ ജാഹ്ലിയ അത് ഇസ്ലാമല്ല അതിന് ഇസ്ലാമിൻ്റെ പിന്തുണയില്ല മുമ്പുള്ള ജാഹിലിയത്താണ് എന്ന് നമ്മൾ വളരെ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ ബറാക്ക് ഒബാമ അമേരിക്കയുടെ പ്രസിഡൻ്റായപ്പോൾ ഒരു വലിയ പിന്നെ വാർത്തകളുണ്ടായിരുന്നു കറുത്ത വിഭാഗക്കാരിൽപ്പെട്ട ഒരാൾ അമേരിക്കയുടെ പ്രസിഡൻ്റാകുന്നു ഇസ്ലാമിക സമൂഹം എന്നെടുത്ത് പരിശോധിച്ച് നോക്കും എല്ലാ വിഭാഗം ആളുകളെയും അവിടെ അയാൾ ഒരു അടിമയായിരുന്നു ഒരു താഴ്ന്ന കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു എന്നതുകൊണ്ടൊന്നും ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനങ്ങളിൽ എത്താതിരുന്നിട്ടില്ല മാത്രവുമല്ല വളരെ സാമൂഹികമായി ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ ഉന്നതമായ പല പദവികളും പ്രവാചകന്റെ കാലഘട്ടങ്ങളിലും അതിനുശേഷമുള്ള സമയങ്ങളിലും കൈകാര്യം ചെയ്തിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ബിലാൽ ബിൻ റബാഹ് റലി അള്ളാഹു അൻഹു പ്രവാചകന്റെ വിളിക്കാരനായിരുന്നു മക്കാ വിജയ ദിവസം കാബാലയത്തിൻ്റെ മുകളിൽ കയറി വിജയകാഹളം മുഴക്കിയത് ബാങ്കുലി മുഴക്കിയത് മഹാനായ ബിലാൽ ബിൻ റബാഹ് റലി അള്ളാഹു അൻഹു ആയിരുന്നു അന്നനായിരുന്ന

വിമാനത്തിൽ അടുത്ത സീറ്റിലിരിക്കാൻ പോലും മടി മടി കാണിക്കുന്ന വംശവറിയുടെ ആളുകളുടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ചിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് സൈനബി എന്ന കുറേ ഗോത്രത്തിൽപ്പെട്ട വനിതയെ ജയ്തു ഹാരിസ എന്ന് പറയുന്ന അടിമയായിരുന്ന വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതിലൂടെ നബി നബിസ്ഹു അലൈഹി പഠിപ്പിക്കുന്ന തുല്യനീതിയുടെ സമത്വത്തിൻ്റെ മാനവികതയുടെ ചില ഉദാത്തമായ മാതൃകകളുണ്ട് ആ സയ്യിദ് അലി അള്ളാഹുൻഖുവിൻ്റെ മകനായിരുന്ന ഉസാമാർ അലി അള്ളാഹുൻഖു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹം അബൂബക്കർ സുദ്ദി അഖർ അലി അള്ളാഹുൻഖു ഖലീഫയായപ്പോൾ ആദ്യം ചെയ്ത പ്രവർത്തനം ചരിത്രത്തിൽ നബിസ് അള്ളാഹു അലൈഹി വസല്ലം ഈ ഉസ്സാമാർ അലി അള്ളാഹുൻഖുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു സൈന്യത്തെ ഷാമിലേക്ക് പറഞ്ഞേക്കുകയായിരുന്നു എങ്ങനെയാണ് ആ സൈന്യത്തെ പറഞ്ഞേക്കുന്നത് അദ്ദേഹം സൈന്യാധിപനായ ഉസാമർ അലി അള്ളാഹുൻഹു വാഹനപ്പുറത്തിരിക്കുന്നു വാഹനത്തോട് ചേർന്ന് അബൂബക്കർ സുദ്ദിഖർ അലി അള്ളാഹുൻഖു നടക്കുകയാണ് ഉസാമാർ അലി അള്ളാഹുൻഖു പതിനേഴുകാരനാണ് അബൂബക്കർ സുദ്ദിഖർ അലി അള്ളാഹുൻഹു അറുപത് വയസ്സുകാരനാണ് ഉസാമാർ അലി അള്ളാഹുൻ ഒരു അടിമയുടെ മകനായിരുന്നു അബൂബക്കർ സുദ് അള്ളാഹോൻഹു ഖുറൈശികളുടെ പ്രിയപ്പെട്ടവനാണ് ഖലീഫയാണ് ഉസാമാർ അലി അള്ളാഹുൻഖു പറയുന്നുണ്ട് ഇതാ ഖലീഫ അബൂബക്കർ നിങ്ങൾ നടക്കുന്നു ഞാൻ ഈ വാഹനപ്പുറത്താണ് നിങ്ങൾ ഈ വാഹനപ്പുറത്തിരുന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അദ്ദേഹം അതിന് വിസമ്മതിക്കുകയാണ് ആവശ്യം മുന്നിൽ വെക്കുന്നു ഇതാ നിങ്ങളുടെ സൈന്യം പ്രവാചകൻ നിയോഗിച്ച സൈന്യമാണ് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാൽ ഈ സൈന്യത്തിൽ പ്രവാചകൻ ഈ സൈന്യത്തെ രൂപീകരിച്ചപ്പോൾ ഇതിൽ റമർബനിൽ ഖത്താബ് ഉണ്ടായിരുന്നു നിങ്ങൾ ദയവു ചെയ്ത് എനിക്ക് ഉമറിനെ ഈ മദീനയിൽ വിട്ടുതരികയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഉമറിനെ മദീനയിൽ വിട്ടുതരികയാണെങ്കിൽ ശൂറ നടത്താൻ കൂടിയാലോചന നടത്താൻ അതെനിക്ക് വളരെ ഉപകാരപമാകുമായിരുന്നു വളർന്നാലു നോക്കും മഹാനായ അബൂബക്രസുദ്ദി അഖർ അലി അള്ളാഹു വൻഹു ഉസാമ അറലി അള്ളാഹുൻഹുവിൻ്റെ മുന്നിൽ വെക്കുന്ന ഒരപേക്ഷയാണ് ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും നാഫിയ ബിൻ ഹാരിസ് എന്ന് പറയുന്ന മക്കയുടെ ഗവർണർ ഉമർ അലി അള്ളാഹുൻഹുവിനെ കാണാൻ വരുന്നുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് മക്കയുടെ ചുമതല ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് മൗലയായ ഇബിൻ അബ്സയെ ഏൽപ്പിച്ചിട്ടുള്ളത് ഉമർ അല്ലി ചോദിക്കുന്നു ഇബിൻ അബുസ എന്ന് പറയുന്ന മൗലയെ ഏൽപ്പിക്കുമ്പോൾ അത് എങ്ങനെയാണ് ശരിയാകുന്നത് അതിന് മറുപടി ഉണ്ട് ഇന്നഹു കിതാബില്ല അദ്ദേഹം വിശുദ്ധ എന്നായി അറിയുന്ന ആളാണ് അദ്ദേഹം അനന്തരാവകാശ നിയമത്തിലെ പണ്ഡിതനാണ് അബു ഉമർ അലി അള്ളാഹുഖു പറഞ്ഞു നബി നബിസ് വസ്ലമ്മ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹു അള്ളാഹു ഈ കിതാബ് കൊണ്ട് ഒരു സമൂഹത്തെ ഉയർത്തുകയും വേറെ ചില ആളുകളെ താഴ്ത്തുകയും ചെയ്യും അടിമകളായിരുന്ന ആളുകൾ പോലും ഉന്നതമായ സ്ഥാനങ്ങളിലെത്തിയ ഒരു പ്രായോഗികമായ സമത്വത്തിൻ്റെ മാനവികതയുടെ നിരവധി ഉദാഹരണങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും